തിരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുന്ന മുംബൈ നഗരത്തിലെ യാത്രക്കാർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് 12 കോച്ചുകളുള്ള 72 പുതിയ സബർബൻ വണ്ടികൾ. എന്നാൽ രാജ്യത്തിന്റെ പകുതിയിലധികം സബർബൻ യാത്രക്കാരുള്ള മുംബൈ പോലുള്ള നഗരത്തിൽ ദുരിതയാത്രകൾക്ക് ഇതൊരു പരിഹാരമാകില്ലെന്നും പരാതി വ്യാപകമാണ്. ഒരു ദിവസം ഏകദേശം 75 ലക്ഷത്തിലധികം യാത്രക്കാരാണ് മുംബൈയിലെ സബർബൻ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത്. CST പൻവൽ, CST കർജത്ത്, ചർച്ച് ഗേറ്റ് വീര തുടങ്ങിയ പാതകളിൽ പുതിയ വികസന പദ്ധതികൾ ഒന്നും തന്നെയില്ല എന്നത് ഈ മേഖലയിലെ യാത്രക്കാരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ CST, LTT, ദാദർ, താനെ, കല്യാൺ, ലോണാവാല, പൻവൽ തുടങ്ങിയ സ്റ്റേഷനുകൾ ആധുനികവത്കരിക്കാനുള്ള പദ്ധതികൾ ബജറ്റിലുണ്ട്. ഈ സ്റ്റേഷനുകളിൽ വൈഫൈ, ശീതീകരിച്ച സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ നടപ്പിലാക്കും. വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളുടെ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനായി 17,000 RPF ഭടന്മാരെ നിയോഗിക്കും. ഇതിൽ 4,000 പേർ വനിതകളായിരിക്കും. മുംബൈ മലയാളികളെ സംബന്ധിച്ച ബജറ്റ് നിരാശ മാത്രമായിരുന്നു. ഇതുപോലെ മലയാളികളെ പാടെ അവഗണിച്ചൊരു ബജറ്റ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പൊതുവെയുള്ള പ്രതികരണം.